ഹായ് എവ്രി വൺ എല്ലാവർക്കും മോന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെയേറെ ടേസ്റ്റുള്ള ദോക്ലയാണ് അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് ബൗള് കടലമാവാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ബൗള് കേടാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഇനി അതിലേക്ക് ഇപ്പോൾ വളരെ തിക്കാണ് അത് കാരണം അതിലേക്ക് കുറച്ച് നമുക്ക് വെള്ളമൊഴിച്ച് അതായത് വളരെ കുറച്ച് വെള്ളമൊഴിച്ചാൽ മതി അതായത് ഒരു രണ്ട് സ്പൂണോളം വെള്ളമൊഴിച്ച് നന്നായിട്ട് അത് വീണ്ടും നമുക്ക് മിക്സ് ചെയ്യാം അതായത് നമുക്ക് ദോശമാവ് എങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് യോജിപ്പിച്ചെടുക്കേണ്ടത് അതിന് ശേഷം പിന്നെ നമുക്ക് മിനിമം മൂന്ന് മണിക്കൂർ നേരമെങ്കിലും ഒരു ലിഡ് കൊണ്ട് കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഇപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി ഞാൻ അതൊരു ലിഡ് കൊണ്ട് കവർ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ മൂന്ന് മണിക്കൂർ നേരം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് ഈ മാവ് ഇനി ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ഹാഫ് സ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഒരു സ്വല്പം കൂടി ഞാൻ വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് സ്റ്റീം ചെയ്യാനാണ് കൊണ്ടുപോകുന്നത് ആ സ്റ്റീം ചെയ്യുന്ന ആ കണ്ടെയ്നറിൽ കുറച്ച് ഞാൻ ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ അതിലേക്ക് ആ മാവ് ആഡ് ചെയ്തത് ഇനിയിപ്പോൾ ഇത് സ്റ്റീം ചെയ്യാൻ വെച്ച് കഴിഞ്ഞു ഇനി ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് സ്റ്റീം ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ഭംഗിയുമുണ്ട് കാണാനായിട്ട് ഇനി നമുക്കത് തണുത്തതിന് ശേഷം ഒഴിക്കാനുള്ള ഷുഗർ സിറപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് നോക്കാം ആദ്യം തന്നെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ഹോട്ടായിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ വളരെ കുറച്ച് അതായത് ഹാഫ് സ്പൂൺ കടുക് ഇട്ടു അത് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് അതായത് രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും പിന്നെ അതിലേക്ക് കുറച്ച് വേപ്പിലയും ഇട്ട് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു ഹാഫ് ബൗള് വെള്ളമൊഴിച്ച് പിന്നെ വൺ ആൻഡ് ഹാഫ് സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് ആ ഷുഗർ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഫയർ ഓഫ് ചെയ്തിട്ട് വയ്ക്കുകയാണ് വേണ്ടത് അപ്പോൾ വൺ ആൻഡ് ഹാഫ് സ്പൂൺ ഞാൻ അതിലേക്ക് ഷുഗർ ആഡ് ചെയ്തു ഇനി ആ ഷുഗർ മെൽറ്റ് ആവുന്നത് വരെ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് വയ്ക്കണം അതിന് ശേഷം പിന്നെ നമുക്കത് ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ദോക്ല നന്നായി കൂളായിട്ടുണ്ട് അത് ഞാൻ വേറൊരു കണ്ടെയ്നറിലേക്ക് ഇട്ട് കഴിഞ്ഞു ഇനി ഞാനത് കട്ട് ചെയ്ത് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആ ഷുഗർ സിറപ്പ് ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് വീണ്ടും കുറച്ച് സമയം കൂടിയും വെച്ചതിന് ശേഷം വേണം നമുക്കത് കഴിക്കാനായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദോക്ലയാണ് ഉണ്ടായിരിക്കുന്നത് വളരെ സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ല ഭംഗിയുമുണ്ട് അതേസമയം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷുമാണ് താങ്ക് യു ഫോർ വാച്ചിങ്